അല്ല, ചർച്ചകൾ നടന്നുവരികയാണ്, തുടരായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. എല്ലാ പാർട്ടികളും ചർച്ച ചെയ്യുന്നവരേ ഉള്ളൂ, ആരും പ്രഖ്യാപിച്ചില്ലല്ലോ. അപ്പോൾ പ്രധാന പാർട്ടികളൊക്കെ ആ പ്രോസസ്സിലാണ്, അതുപോലെ ഞങ്ങളും UDFഉം ആ പ്രോസസ്സിലാണ്. ഇപ്പൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് യാത്രക്കിടയിലോ എപ്പോഴോ എങ്ങനെയാന്ന് വെച്ചാൽ UDF ഉണ്ടാവും, അതോടുകൂടി ഫൈനലൈസ് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. അല്ല, അതാണ് ഈ ചർച്ച കഴിഞ്ഞിട്ട് മറുപടി പറയേണ്ട വിഷയമാണത്. ചർച്ച നടക്കുന്നു, അതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ കാര്യം അവസാനം പറയാന്ന് പറഞ്ഞാലേ അത് പിന്നെ അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഇതൊരു വിവരമാണല്ലോ, കുറെ ദിവസമായല്ലോ ഇപ്പോ, കാര്യങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചർച്ച ഒന്നും എവിടെയും വഴിമുട്ടി നിന്നിട്ടൊന്നുമില്ല, ചർച്ച നടക്കുന്നു. ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം UDF യോഗം, ഞാൻ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ആയിട്ട് ഒന്നിച്ച് ഞങ്ങളൊരു പരിപാടിയിലുണ്ടായിരുന്നു, അതുപോലെ ടെലിഫോണിൽ തങ്ങളുമൊക്കെ ആയിട്ട് സംസാരം നടക്കുന്നുണ്ട്. അങ്ങനെ പല സംസാരങ്ങളും നടക്കുന്നുണ്ട്. നടന്ന് അവസാനം വൈകാതെ UDF യോഗം ഉണ്ടാവും. UDF യോഗത്തിൽ വെച്ച് ഫൈനലൈസ് ചെയ്യും. അത്ര തന്നെയല്ലേ എല്ലാ പാർട്ടികളും ആയിട്ടുള്ളൂ. ആരും ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ല. അല്ല, ഒന്നിലധികം പിന്നെ ആളെ പ്രഖ്യാപിക്കേണ്ടോ? ആരും പ്രഖ്യാപിച്ചിട്ടില്ല. ഒന്നിലധികം പ്രഖ്യാപിക്കേണ്ട CPI, CPM, കോൺഗ്രസ്, ഞങ്ങളെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ മറുപടി പറയേണ്ട വിഷയമല്ല, തീരുമാനമാകുമ്പോ അങ്ങ് പറയുന്നതല്ലേ. അല്ല, അത് ഇനി അതെ അതെ അത് അത് ഇനി ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, അത് ബോറാണ്. മനസ്സിലായി? അത് വേണ്ട, തീരുമാനമാകുമ്പോ പറയാം.